ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഹാരിസ് കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീൻകറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വറുത്തരച്ച ചൂരക്കറി, കുടുത എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീൻ നമുക്ക് എങ്ങനെ വറുത്തരച്ച് വെക്കാം എന്ന് നോക്കാം. നല്ല അടിപൊളി വറുത്തരച്ച ചൂരക്കറി. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായി തേങ്ങ ചെറുകിയത് അതൊന്ന് വറുത്ത് എടുക്കണം. വറുത്തരച്ച കറിയല്ലേ, അപ്പോൾ വറുത്തെടുക്കണം. അതിനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം. ഇനി 7 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. തേങ്ങയൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു ഇരുമ്പിൻ്റെ തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് 2 കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. മുരിഞ്ഞ് വരുമ്പോൾ 1 സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അത് ഇനി 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 4 കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തരിയൊന്നുമില്ലാതെ നല്ല പാല് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വരുന്നുണ്ട്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടണം. അതിനായി ഒരു ഇരുമ്പ് ചീനിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള 5 ഉണക്കമുളക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്.